Computer Fundamentals and HTML എന്ന സബ്ജക്റ്റിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ സിലബസ് അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് എങ്ങനെയാണ് HTML ഉപയോഗിച്ചുകൊണ്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസും കോളംസും ഒക്കെ ഉള്ള ഒരു ഫോമാണ്. അപ്പോൾ റോസും കോളംസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എലമെന്റ്സും ഡാറ്റയും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായുള്ള ടാഗുകൾ HTML അവൈലബിൾ ആണ്. അപ്പോൾ നോർമലി ഒരു HTML ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് ആണ്. ഈ സെൽസ് എന്ന് പറഞ്ഞാൽ റോസും കോളംസിൻ്റെ ഒക്കെ ഒരു ഇന്റർസെക്ഷൻ ആയിട്ടാണ് സെൽസ് വരുന്നത്. ഇതൊരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു കോഡാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നു. ഒപ്പം അത് ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. ടേബിളിന് ബോർഡർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ടേബിളിന് ശേഷം നമ്മൾ ബോർഡർ ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ന്യൂമറിക്കൽ വാല്യൂസ് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ തിക്നെസ് ഉള്ളൊരു ലൈൻ വരും. 2, 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് കൂടിയുള്ള ബോർഡേഴ്സ് നമുക്ക് വരും. അപ്പോൾ ടേബിളിന് ശേഷം ബോർഡർ എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ബോർഡേഴ്സ് വരുള്ളൂ. ഈ എക്സാമ്പിൾ അത് എഴുതിയിട്ടില്ല. നമ്മൾ ബോർഡറും കൂടെ ചേർത്തിട്ട് എഴുതാൻ നോക്കുക. ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് അല്ലെങ്കിൽ 2 എന്ന് ഡബിൾ കോഡ്സിൽ കൊടുക്കുക. നമുക്ക് എത്ര തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇനി ആദ്യത്തെ റോയിലുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ TR എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കുക. ഫസ്റ്റ് റോയിൽ ഫുൾ ഹെഡിങ് ആയ കാരണം TH വേണം എഴുതാൻ വേണ്ടിയിട്ട്. TH എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡാണ്. നോർമൽ ഡാറ്റ ആണെങ്കിൽ TD എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ TH ന് പറയാൻ TD കൊടുക്കാം. അപ്പോൾ ഈ ബോൾഡ് ആയിട്ട് വരില്ല എന്ന് മാത്രം. സോ TH ഫസ്റ്റ് കമ്പനി എന്ന് കൊടുത്തു. അടുത്ത TH നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത TH ഉള്ളിൽ നമ്മൾ കോൺടാക്ട് എന്ന് കൊടുത്തു. മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് കൺട്രി ആയ കാരണം അടുത്ത TH എന്ന് പറഞ്ഞ കൺട്രി കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവിടെ /TR കൊടുക്കുക. ഇനി അടുത്ത TR അടുത്ത റോയിലുള്ള ഓരോന്നും TD എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കാരണം എന്താണ്, അതൊക്കെ ടേബിൾ ഡാറ്റയാണ്. നമുക്ക് വേണമെങ്കിൽ TH കൊടുക്കാം. അപ്പോൾ അതൊരു ഹെഡിങ് ഫോർമാറ്റിൽ വരും. ഹെഡിങ് ഫോർമാറ്റ് അല്ല, നോർമൽ ഡാറ്റ ആയ സ്ഥിതിക്ക് നമ്മൾ TD എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ആ TR കഴിഞ്ഞതിന് ശേഷം അടുത്ത TR ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. ടേബിൾ എപ്പോൾ അവസാനിക്കുന്നോ അവിടെ /Table കൂടെ കൊടുക്കണം. സോ ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ടേബിളിലെ സെല്ലാണ് ആക്ച്വലി TD എന്ന് പറയുന്നത്, അതായത് ടേബിൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ TD ആൻഡ് /TD അതിനിടയിലാണ് ആ കണ്ടൻസ് നമ്മൾ കൊടുക്കുക. ടേബിൾ ഡാറ്റ നമ്മൾ കൊടുക്കുന്നത് TD /TD ഇടയിലാണ്. ഓക്കെ, ഇതാ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ടേബിളിനകത്ത് നമ്മളൊരു TR എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. ഒറ്റ റോയാണുള്ളത്. ആ റോയിൽ നമ്മൾ ഇമെയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ മൂന്ന് വാല്യൂസും സെല്ലിലുള്ള മൂന്ന് വാല്യൂസും നമ്മൾ എന്ത് ചെയ്തു, TD എന്ന് പറഞ്ഞ് കൊടുത്ത് TD ക്ലോസ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു റോയിലെ ഡാറ്റ കംപ്ലീറ്റ് ഇങ്ങനെ വരും. പിന്നെ ഈ ടേബിൾ റോസ് ആണ് നമ്മൾ TR എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അത് /TR വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതിനകത്ത് രണ്ട് റോസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. TR രണ്ട് TR നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ TR കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ TD കൊടുത്ത് ഡാറ്റ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി TH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ ഹെഡറാണ്. TH നമ്മൾ TD പകരം എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ റോലാണല്ലോ നമ്മൾ സാധാരണ ഹെഡിങ് വരിക. അപ്പോൾ TD പകരം നമ്മൾ അവിടെ TH കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പേഴ്സൺ 1 പേഴ്സൺ 2 പേഴ്സൺ 3 TR നമ്മൾ TH എന്ന് പറഞ്ഞാൽ കൊടുത്തുള്ളത്. അപ്പോൾ അത് ബോൾഡ് ആയിട്ട് വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ TD കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്പാനിങ് ആണ്. സ്പാനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ സ്പാൻ എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റിന്റെ ഒരു പാർട്ട് മാത്രം കളർ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുക, അതിൽ ആ ബ്ലൂ എന്നത് മാത്രം നമ്മളൊരു ബ്ലൂ കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു, കളർ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് നമുക്ക് ഈ സ്പാൻ എന്ന് പറയുന്നത്, സ്പാൻ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പാനിൽ നമ്മൾ സ്റ്റൈലീസ് ഈക്വൽ ടു കളർ ബ്ലൂ എന്ന് കൊടുക്കുക. ദെൻ ഫോണ്ട് വെയിറ്റ് ഈസ് ഈക്വൽ കോളൻ ഇട്ടിട്ട്, കളറും കോളനാണ്, അതിനുശേഷം സെമി കോളനാണ് വേണ്ടത്. പിന്നെ ബോൾഡ് എന്ന് പറഞ്ഞിട്ട് ഫോണ്ട് വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് സ്പാൻ എന്ന് പറഞ്ഞുള്ള എലമെന്റ്. നെക്സ്റ്റ് ടോപ്പിക് HTML ഫോം കൺട്രോൾസ് ആണ്. ഈ ടേബിളിനകത്ത് തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ടേബിളിൽ നമുക്ക് സെൽസിനെ TD തന്നെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്, വെർട്ടിക്കൽ അലൈൻ, ഹൊറിസോണ്ടൽ അലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നമ്മളത് റിവിഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോളത്തിനെയും റോനെയും ഒക്കെ മാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു റിവിഷൻ പോലുള്ള ഇതിൽ നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എന്താണ് TH, എന്താണ് TD, എന്താണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത്.
Next, we will talk about HTML form controls. HTML form controls are available in HTML 5. Now, this is a student data entry form. Data entry is a form like text box, radio button, check box, select box, text area, buttons. This is a form. Padli erna or eight controls ana namukku syllabus anusarichu padikkanulladu texture password text area button check box radio button select box hidden controls idu oronu endha nokkam first nammal padikkan povana text control box ennu parayittundengil endha namukku data type cheyan ubayogikkunna appo nammada name allengil email address ingenulla karyangalokke type cheyan vendi ubayogikkunna rectangle shape ulla oru box aanu ഇപ്പോ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡന്റ് നെയിം ടൈപ്പ് ചെയ്യാൻ എടുത്ത ഭാഗം അല്ലെങ്കിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ബോക്സിനെയാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൺട്രോൾ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ടെക്സ്റ്റ് കൺട്രോൾസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ഏതൊക്കെയാണ് നോക്കാം അതിൽ ഒന്നാണ് സിംഗിൾ ലൈൻ ഇൻപുട്ട് ടെക്സ്റ്റ് കൺട്രോൾ എന്ന് ഒറ്റ ലൈൻ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് നെയിമിന് ശേഷം ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ ഫോമിൻ്റെ എഴുതേണ്ടത് ഫോം എന്ന് കൊടുക്കുക ടാഗിനകത്ത് ഫോം എന്ന് കൊടുക്കുക ഫോം ക്ലോസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് നെയിം എന്നാണല്ലോ ഇതിൽ വേണ്ടത് അപ്പോൾ ഫോം ടാഗിന് ശേഷം ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുക ഫസ്റ്റ് നെയിമിന് ശേഷം നമുക്ക് കോളന് ശേഷം വേണ്ട എന്താണ് ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് അല്ലെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ബോക്സ് ആണ് അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു നെയിമും കൂടെ അതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം നെയിം നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു ഇത് നമ്മൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്ലയൻറ്റ് സൈഡ് അല്ലെങ്കിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആവശ്യം വരുന്നതാണ് നമുക്ക് അപ്പോൾ അതിനൊരു നെയിം നമ്മൾ കൂടെ കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ഒരു ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു വാല്യൂ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് വാല്യൂവിൽ എന്ത് കൊടുക്കണോ അതാണ് ആ ബട്ടണിൻ്റെ മുകളിൽ പ്രിൻ്റ് ആയിട്ട് വരിക സോ ഇതാണ് ഒരു സിംഗിൾ ലൈൻ ഇൻപുട്ട് ടെക്സ്റ്റർ കൺട്രോൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടെക്സ്റ്റ് ഏരിയയാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മൾട്ടി ലൈൻ ഇൻപുട്ട് ടെക്സ്റ്റ് കൺട്രോൾ ആണ് ഒന്നിൽ കൂടുതൽ ലൈൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസ് ഒക്കെ സോ ഇവിടെ നമ്മൾ ഫോം ഓപ്പൺ ചെയ്തു ഫോം ലാസ്റ്റ് ക്ലോസ് ചെയ്തു ഫോമിന് ആക്ഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട് അതൊക്കെ നമ്മൾ പി എച്ച് പി പോലത്തെ ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ക്ലിയർ ആകും നമുക്ക് ഗെറ്റ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സസിലൊക്കെ പഠിക്കും സോ നമ്മൾ അഡ്രസ്സ് എന്ന് പറഞ്ഞ ലേബലിന് ശേഷമാണ് നമുക്ക് ടെക്സ്റ്റ് ഏരിയ വേണ്ടത് അപ്പോൾ അതിന് എഴുതേണ്ട ടെക്സ്റ്റ് ഏരിയ ശേഷം നമ്മൾ റോസ് എത്ര വേണം കോളംസ് എത്ര വേണമെന്ന് കൊടുക്കുക റോസ് ഈസ് ഈക്വൽ ടു 5 കോൾസ് ഈസ് ഈക്വൽ ടു 6 എത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക ദെൻ എന്ത് ചെയ്യുക നെയിം ഈസ് ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ നെയിമും കൂടെ അസൈൻ ചെയ്യുക അതിനകത്ത് എന്താണ് വരേണ്ടത് അതും നമ്മളവിടെ കൊടുക്കുക ടെക്സ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ടെക്സ്റ്റ് ഏരിയ വരാനുള്ള ഫോം ഫോർമാറ്റ് ഇനി പാസ്വേഡ് ഇൻപുട്ട് കൺട്രോൾ ആണ് ഇതൊരു ഹിഡൻ ടൈപ്പ് ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇങ്ങനൊരു സ്റ്റാർ പോലെ അല്ലെങ്കിൽ മാസ്ക് ചെയ്തിട്ട് വരും അപ്പോൾ ഇതിന് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഒരു നെയിമും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ് പിന്നെ ബട്ടൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ആണ് ഉള്ളത് അപ്പോൾ അതിന് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്താൽ മതി വാല്യൂ കൊടുക്കുക വാല്യൂ കൊടുത്താൽ അതാണ് അതിൻ്റെ മുകളിൽ പ്രിൻ്റ് ആയിട്ട് വരിക ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു ടെക്സ്റ്റും ഉണ്ട് ഒരു പാസ്വേഡും ഉണ്ട് അല്ലേ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു ഒരു ടെക്സ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള റേഡിയോ ബട്ടൺ ആണ് റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിന്ന് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ജെൻഡറൊക്കെ ചോദിക്കുന്ന സമയത്ത് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുക്കുക നെയിം ഈസ് ഈക്വൽ ടു ടൈപ്പ് എന്ന് കൂടെ കൊടുത്തു വാല്യൂ ഇവിടെ നമ്മൾ റെഗുലർ എന്ന് കൊടുത്തു ഫസ്റ്റ് നമുക്ക് പ്രിൻ്റ് ആവേണ്ട അതാണ് അത് ചെക്ക്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു ഓട്ടോമാറ്റിക്കലി അത് ചെക്കായിട്ട് കിടക്കും റെഗുലർ എന്ന് കൊടുത്തു എന്താണോ പ്രിൻ്റ് ആയി വരേണ്ടത് അവിടെ കൊടുത്തു വാല്യൂ നമുക്ക് എന്താ പറയുക നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് ആവശ്യം വരിക പി എച്ച് പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ സിമിലറായുള്ള പേര് തന്നെ കൊടുക്കാൻ നോക്കുക അടുത്ത ഇൻപുട്ട് ടൈപ്പിൽ റേഡിയോ ഒന്ന് കൊടുത്തു നെയിം നമ്മൾ കൊടുത്തു വാല്യൂ അത് റിലേറ്റ് ചെയ്തുള്ള വാല്യൂ കൊടുത്തു എന്താണോ പ്രിൻ്റ് ആയി വരേണ്ടത് അതിന് ശേഷം കൊടുത്തു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണത് പിന്നെ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ആണ് ഒന്നിൽ കൂടുതൽ എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയിമും വാല്യൂവും കൊടുക്കുക പ്രിൻ്റ് ആവേണ്ടത് കൊടുക്കുക
പിന്നെ അടുത്തത് വീണ്ടും ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, നെയിം കൊടുക്കുക, വാല്യൂ കൊടുക്കുക, പ്രിന്റ് ആവേണ്ടത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ചെക്ക് ബോക്സ് കിട്ടും. പിന്നെ ഉള്ള സെലക്ട് ബോക്സ് ആണ്. സെലക്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് എന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ ഫോമിലും മിക്കവാറും ഉണ്ടാവും. നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാനോ ഒക്കെയാണ് ഉണ്ടാവുക. ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ സെലക്ടിന് കൂടെ യൂസ് ചെയ്യാണ് ചെയ്യുക. അപ്പം അതിനകത്ത് ചൂസ് എ കാർ എന്ന് പറഞ്ഞു കൊടുത്തു. സെലക്ട് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ നെയിം അസൈൻ ചെയ്ത് കൊടുത്തു. കാർസ് എന്ന് കൊടുത്തു. ഐ ഡി സീക്വൽ ടു കാർസ്. ഐ ഡി നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴാണ് ആവശ്യമുള്ളത്, ഡിസൈനിലേക്ക് വലിയ ആവശ്യം വരുന്നില്ല. ഓപ്ഷനിൽ ഒരു വാല്യൂ കൊടുത്തു വോൾവോ, അത് നമ്മൾ പ്രിന്റ് ആവാനുള്ള രീതിയിൽ അതിനകത്ത് കൊടുത്തു. അടുത്ത ഓപ്ഷന് വാല്യൂ സാബ് എന്ന് കൊടുത്തു. അങ്ങനെ ഓരോ കാർസിന്റെ നെയിം അവിടെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള ഹിഡൻ കൺട്രോൾസ് ആണ്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പാസ്വേഡ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഹിഡൻ ഫീൽഡ് നമുക്ക് എന്താ ഹിഡൻ ഫീൽഡ് ലെറ്റ്സ് ദ വെബ് ഡെവലപ്പേഴ്സ് ഇൻക്ലൂഡ് ഡാറ്റ ദാറ്റ് കനോട്ട് ബി സീൻ ഓർ മോഡിഫൈഡ് ബൈ യൂസേഴ്സ് വെൻ ഫോം ഈസ് സബ്മിറ്റഡ്. നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത്തരത്തിലുള്ളതാണ് ഹിഡൻ ഫീൽഡ് എന്ന് പറയുന്നത്. അത് മിക്കവാറും സ്റ്റോർ ചെയ്യുക ഡാറ്റാബേസ് റെക്കോർഡിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ടൈപ്പാണ്. പിന്നെ അതിനകത്ത് വാല്യൂ ഈസ് നോട്ട് ഡിസ്പ്ലേഡ് ടു ദ യൂസർ ഇൻ ദ പേജ് കണ്ടൻറ്റ്. ഇറ്റ് ഈസ് വിസിബിൾ ആൻഡ് ക്യാൻ ബി എഡിറ്റഡ് യൂസിങ് എനി ബ്രൗസേഴ്സ് ഡെവലപ്പർ ടൂൾസ് ഓർ വ്യൂ സോഴ്സ് ഫങ്ഷണാലിറ്റി. നമുക്ക് വ്യൂ സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ശരിക്കും നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഴ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ കൊടുത്താൽ മതി. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഹിഡൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നെയിമും വാല്യൂ ഒക്കെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയാണ് ഫോം കൺട്രോൾസ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ടേബിൾസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോംസും ഫോം കൺട്രോൾസ് വെച്ചിട്ട് ഇതുപോലെ രണ്ടും ഡെവലപ്പ് ചെയ്യാനൊക്കെയാണ് പറയാൻ ചാൻസ് ഉള്ളത്. നമ്മൾ ഓൾറെഡി കാണിച്ചു തന്ന പോലത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫോം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻ്റ് ഡാറ്റ എൻട്രി ഫോം. അപ്പോൾ ഇതുപോലൊരെണ്ണം പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. ടേബിൾസിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്, അത് സിലബസിൽ പറയുന്നില്ല, പക്ഷെ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോൺ സ്പാൻ, റോ സ്പാൻ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഫങ്ഷണാലിറ്റീസ്. സോ അതൊക്കെ നമുക്ക് റിവിഷൻ ടൈമിൽ നോക്കാം. അപ്പോൾ ഇത്രയാണ് പാർട്ട് വണ്ണിൽ നമുക്ക് ഈ ഒരു സംഭവത്തിൽ പഠിക്കാൻ, ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ടേബിൾസും പഠിച്ചു, അതുപോലെ തന്നെ ഫോം കൺട്രോൾസും പഠിച്ചു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ CSSനെ കുറിച്ചിട്ട് പഠിക്കും.